ുളം ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നാവായിക്കുളം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി ഇരുപത്തിയൊന്ന് ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു പഞ്ചായത്തിനകത്ത് സ്റ്റാഫുകളുടെ കുറവുണ്ടായി മാസങ്ങൾ പലതു കഴിഞ്ഞിട്ടും സ്റ്റാഫുകളുടെ ലഭ്യതയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് പരിധിയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലുള്ള ഹൈമാസ് ലൈറ്റുകൾ അണഞ്ഞിട്ട് പല മാസം കഴിഞ്ഞിട്ടും പലതവണ ബി ജെ പിയുടെ മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെ നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന തെരുവുവിളക്കുകൾ കത്താതെയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും നടപടികളില്ല പഞ്ചായത്തിൽ ടോക്കൺ സംവിധാനമില്ലാതെ ജനങ്ങൾ കൊറോണ കാലത്ത് ബുദ്ധിമുട്ടുകയാണ് എസ് സി കുടിവെള്ള പദ്ധതികളായ പന്തുവിള ചാവർക്കോട് കോളനി പദ്ധതികൾ ഉടൻ ആരംഭിക്കുക തെരുവു നായ്ക്കളുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടുക പഞ്ചായത്തിൽ പൊതുശ്മശാനം സ്ഥാപിക്കുക പകൽവീട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാല് നാളിതുവരെയായിട്ടും തുറക്കാത്തതിലും കുടുംബശ്രീയിൽ നടക്കുന്ന രാഷ്ട്രീയ ഇടപെടലിനെതിരെയും ആയുർവേദ ഹോസ്പിറ്റൽ കിടത്ത് ചികിത്സ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ സെക്രട്ടറി ബാലമുരളി നിർവഹിച്ചു നാവായിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുരടിച്ച് കിടക്കുന്നത് അപ്പോഴങ്ങനെയുള്ള ഇരുപത്തിയഞ്ചോളം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിലേറി ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭരണം അവസാനിക്കുന്ന അല്ലെങ്കിൽ അവസാന ഒരു വർഷത്തിന് മുമ്പ് മാത്രം സമരം ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് ഞങ്ങൾ അതിനുപരിയായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ പ്രതിപക്ഷവും ഭരണ സംവിധാനവും ഉണ്ട് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മറിച്ച് ഭരണസമിതി എന്ന് പറഞ്ഞ എല്ലാ ജനപ്രതിനിധികളും ബി ജെ പിയുടെ അഞ്ച് ജനപ്രതിനിധികൾ കൂടി അടങ്ങുന്ന ഭരണ സംവിധാനം ഈ ഇവിടുത്തെ നാടിനോട് പ്രതിബദ്ധരാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കണം നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു പൊതു ശ്മശാനം ഇപ്പോൾ ഒ ഡി എഫ് പദ്ധതി കഴിഞ്ഞ പഞ്ചായത്താണ് ഒ ഡി എഫിൻ്റെ രണ്ടാംഘട്ട പ്രവർത്തനം തുടങ്ങിയ പഞ്ചായത്താണ് ഇവിടെ പൊതു ശൗചാലയങ്ങളില്ല അതുപോലെ തന്നെ ശ്മശാനമില്ല ഇതിനൊക്കെ ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് ഒരു പരിധിയും ഇല്ലാതെ അനുവദിക്കുകയാണ് ആ പണം പോലും വാങ്ങിയെടുത്ത് ഈ പ്രവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ കുടുംബശ്രീ ഇവിടെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്രരെ സഹായിക്കുക ആ ദരിദ്രരെ സഹായിക്കുന്ന ആശ്രയ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ അവതാളത്തിലാണ് െ സർക്കാർ അത് സംസ്ഥാനത്ത് ആകമാനം കുടുംബശ്രീ പദ്ധതി പാളം തെറ്റി അല്ലെങ്കിൽ താളം തെറ്റി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സർക്കാർ സർക്കാരിപ്പോൾ ആതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സർവേ ആരംഭിച്ചത് അപ്പോൾ ഈ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള ഈ സർവേ ഈ സർവേ കൃത്യമായിട്ടും ഇപ്പോൾ നാവായിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ മാത്രം കാര്യങ്ങൾ നടക്കുന്ന കുടുംബശ്രീ സംവിധാനത്തിന് ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു നിഷ്പക്ഷ ഏജൻസി ആയിരിക്കണം ഏറ്റവും പാവപ്പെട്ടവരെ തിരഞ്ഞെടുക്കേണ്ട സർവേ നടത്തി നടത്തേണ്ടത് ഇല്ലെങ്കിൽ പരാജയമാകും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല യഥാർത്ഥ ആൾക്കാർ ലിസ്റ്റിലേക്ക് കടന്നു വരില്ല ഇങ്ങനെ ഒട്ടനവധി റോഡിൻ്റെ സ്പില്ലോവർ വർക്കുകൾ പോലും ഇവിടെ നടക്കുന്നില്ല അതുപോലെ ഐ എസ് ഒ കിട്ടിയ ഒരു പഞ്ചായത്താണ് ഇവിടെ സ്റ്റാഫുകൾ ആവശ്യത്തിനില്ല ജീവനക്കാർ ആവശ്യത്തിനില്ല ജീവനക്കാരെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കാൻ ആവശ്യമായ ജീവനക്കാരെ ഇവിടെ നിയോഗിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ട് ഇത് ഞങ്ങളൊരു സൂചന എന്നോണം ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല ഇതിന് പരിഹാരം കാണുവാനായിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതിനുള്ള ഏജൻസികൾ പണം ഏത് ഏജൻസിയിൽ നിന്ന് കിട്ടുമെന്നറിയാം അതിനാവശ്യമായ സാങ്കേതിക ഉപദേശം എവിടെ നിന്ന് കിട്ടുമെന്നറിയാം അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതുപോലെ ഇവിടത്തെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നെബാർഡ് പോലുള്ള മറ്റു ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒക്കെ അതുപോലെ തന്നെ സി എസ് ആർ ഫണ്ടുകൾ വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കുവാൻ തയ്യാറാണ് പക്ഷേ ഈ കാര്യങ്ങൾക്ക് ഒരു തുറന്ന ചർച്ച ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് മുല്ലന്നല്ലൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വർക്കലം മണ്ഡലം പ്രസിഡന്റ് സജി പി മുല്ലനല്ലൂർ സംസ്ഥാന സമിതി അംഗങ്ങളായ പാച്ചല്ലൂർ അശോകൻ വക്കം മജിദ് മണ്ഡലം ജനറൽ സെക്രട്ടറി തച്ചോട് സുധീർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനന്തവിഷ്ണു ബി ജെ പി നേതാക്കളായ ഗോകുൽ സദാശിവൻ യമുന ബിജു വിജയംപിള്ള മനു കാവിൽ സുകുമാരക്കുറുപ്പ് കുടവൂർ മാധവൻ സൗമിനി ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ജെ പി മെമ്പർമാരായ പൈവേലിക്കോണം ബിജു നാവായിക്കുളം അശോകൻ കുമാർ ജി അരുൺകുമാർ എസ് ജിഷ്ണു എസ് ഗോവിന്ദ് എന്നിവർ പഞ്ചായത്ത് ഓഫീസിനകത്ത് രാപ്പുകൾ സമരത്തിന് നേതൃത്വം നൽകി ഭാരത് മിഷൻ കല്ലമ്പ